ഇളയ ദളപതിയും കിങ് ഖാനുമല്ല റെക്കോർഡ് പ്രതിഫലം വാങ്ങുന്നത് മലയാളികളുടെ പ്രിയ നടനാണ്. ആരാണെന്നല്ലേ, ഭാഷാഭേദവും പ്രായഭേദവും ഇല്ലാതെ ആരാധകരുള്ള താരമാണ് അല്ലു അർജുൻ. ഒരു കാലത്ത് ഇന്ത്യയിൽ എവിടെയും തിയേറ്ററുകളിൽ തരംഗമായിരുന്നു അല്ലു അർജുൻ സിനിമകൾ. ഇപ്പോഴിതാ ഇന്ത്യൻ താരങ്ങളുടെ പ്രതിഫല കണക്കിൽ വൻ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് അല്ലു അർജുൻ. തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ഹൈപ്പുള്ള റിലീസുകളിൽ ഒന്നാണ് അല്ലു അർജുൻ നായകനാകുന്ന പുഷ്പ 2. വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ അടുത്ത മാസമാണ് റിലീസിനെത്തുന്നത്. ഇപ്പോഴിതാ സിനിമയിലെ അല്ലുവിന്റെ പ്രതിഫലം സംബന്ധിച്ച വാർത്തകളാണ് ശ്രദ്ധ നേടുന്നത്. പുഷ്പ 2-വിനായി അല്ലു 300 കോടി രൂപ പ്രതിഫലം വാങ്ങുമെന്നാണ് ട്രാക്ക് ടോളിവുഡിനെ ഉദ്ധരിച്ച ഇ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ നടനായി അല്ലു അർജുൻ മാറുമെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ ഷാരൂഖ് ഖാൻ ആയിരുന്നു ഏറ്റവും പ്രതിഫലം കൈപ്പറ്റിയിരുന്ന നടൻ. 250 കോടിയായിരുന്നു നടൻ ഒരു സിനിമയ്ക്ക് വാങ്ങിയിരുന്നത്. എന്നാൽ ദളപതി 69-ലൂടെ ഇതിനെ മറികടന്ന വിജയ് 275 കോടി രൂപ പ്രതിഫലം കൈപ്പറ്റിയെന്ന വിവരമുണ്ടായിരുന്നു. ഈ തുകയെയും പിന്തള്ളിയാണ് അല്ലു ഇന്ത്യയിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടനായി മാറിയിരിക്കുന്നത്. ഈ വർഷം ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്ന് കരുതപ്പെടുന്ന ചിത്രമാണ് അല്ലു അർജുന്റെ പുഷ്പ 2. ഡിസംബർ ആദ്യ വാരമാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. പുഷ്പയുടെ ആദ്യ ഭാഗം പുഷ്പ ദ റൈസിന്റെ വൻ വിജയത്തിന് പിന്നാലെയാണ് രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം സുകുമാർ ആരംഭിച്ചത്. നേരത്തെ ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാനിരുന്ന ചിത്രം ചിത്രീകരണം പൂർത്തിയാകാത്തതിനെ തുടർന്ന് ഡിസംബർ 5-ലേക്ക് നീട്ടുകയായിരുന്നു. ദേവിശ്രീ പ്രസാദ് തന്നെയാണ് രണ്ടാം ഭാഗത്തിനും സംഗീതം നൽകുന്നത്. അല്ലു അർജുന് പുറമെ ഫഹദ് ഫാസിൽ, രശ്മിക മന്ദാന, സുനിൽ, പ്രകാശ് രാജ്, ജഗപതി ബാബു തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ ദ റൈസ് ആദ്യ ഭാഗം 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും 7 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു. ഡിസംബർ ആദ്യവാരം തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പുഷ്പ 2 ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും ആരാധകർ ഏറെ ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നത്. തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് തന്നെ ചിത്രം കളക്ഷനിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ചിത്രം പ്രീ റിലീസ് ബിസിനസ്സുകളിലൂടെ മാത്രം 1085 കോടി രൂപ നേടിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പുഷ്പ രണ്ടാം ഭാഗത്തിന്റെ തിയേറ്റർ അവകാശം മാത്രം 600 കോടിയിലധികം രൂപയ്ക്കാണ് വിറ്റുപോയിട്ടുള്ളത്. ഇതിന്റെ വലിയൊരു ഭാഗം ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നുമാണ്. 220 കോടിയാണ് തെലുഗ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം തിയേറ്റർ അവകാശമായി ലഭിച്ചിട്ടുള്ളത്. ഉത്തരേന്ത്യയിൽ നിന്ന് 200 കോടിയും ലഭിച്ചു. തമിഴ്നാട്ടിൽ 50 കോടിക്കും, കർണാടകയിൽ 30 കോടിക്കും, കേരളത്തിൽ 20 കോടിക്കുമാണ് തിയേറ്റർ റൈറ്റ്സ് വിറ്റുപോയിട്ടുള്ളത്. ഏകദേശം 140 കോടി രൂപയ്ക്കാണ് ചിത്രം വിദേശ വിപണിയിൽ വിറ്റുപോയത്. ആരാധകരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് അല്ലു അർജുന്റെ പുഷ്പ 2 ദി റൂളിന്റെ പുതുക്കിയ റിലീസ് ഡേറ്റ് എത്തിയിരിക്കുകയാണ്. ഡിസംബർ 6-ന് വേൾഡ് വൈഡ് റിലീസ് ചെയ്യാനിരുന്ന ചിത്രം ഒരു ദിവസം നേരത്തെ എത്തുമെന്നാണ് ഇപ്പോൾ റിലീസായിരിക്കുന്ന പോസ്റ്റർ സൂചിപ്പിക്കുന്നത്. പുകവലിച്ച് കയ്യിൽ റിവോൾവറുമായി നിൽക്കുന്ന അല്ലു അർജുന്റെ ചിത്രത്തിന്റെ ഒപ്പമാണ് ഡിസംബർ 5 എന്ന പുതുക്കിയ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ലു അർജുന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലൂടെയാണ് പോസ്റ്റർ പുറത്തുവിട്ടത്. ചിത്രം ഒരു ദിവസമെങ്കിലും നേരത്തെ വരുന്നതിന്റെ സന്തോഷം ആഘോഷിച്ച നിരവധി ആരാധകരാണ് പോസ്റ്റിന് കമന്റ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.